എല്ലാവർക്കും നിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഗുലാബ് ജാമുൻ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ബ്രെഡിന്റെ ബ്രൗൺ കളറൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് കുഴക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് പാല്, പിന്നെ വെള്ളം, ഷുഗർ, ഇത് രണ്ടും നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് വേഗം ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പൊ ഇതാ ഞാൻ ഈ ബ്രെഡ് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഈ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനുശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ പാലൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ബ്രെഡൊക്കെ നല്ല സുന്ദരി ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ ഇട്ടിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. അപ്പൊ ഇതാ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓരോ ബോൾസ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പതാ നമ്മുടെ ബോൾസ് ഒക്കെ നന്നായിട്ട് ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഇവിടെ ഒന്ന് ഇരുന്ന് ചൂടാകട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഇപ്പൊ ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഗ്ലാസ് ഷുഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് രണ്ട് ഏലക്കായി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ബോൾസ് ഇതിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി ഇതിങ്ങനെ കുറച്ചു നേരം വെക്കണം കേട്ടോ. മുളക്കൂടൊക്കെ ഒന്ന് ഷുഗർ സിറപ്പ് ആക്കാം. അങ്ങനെ നമ്മുടെ ഗുലാബ് ജാം റെഡി. അപ്പൊ എല്ലാവരും എന്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.